ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന ചാലക്കുടിയിലാണ്, നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിലാണ്. മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ അങ്കമാലിയിൽ നിന്ന് വന്നതുകൊണ്ട് ഈ ചാലക്കുടിയിലേക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴേക്കാണ് വന്നത് കേട്ടോ. അതായത് ഹൈവേ കൂടി തന്നെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങി നേരെ ഫ്ലൈ ഓവറിൻ്റെ താഴെ വരുമ്പോഴാണ് ഈ ഓട്ടോ സ്റ്റാൻഡ്. അവിടെ നിന്ന് ഞാൻ നേരെ കിഴക്കോട്ട് തന്നെ പോന്നിട്ട് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കലാഗ്രഹമുണ്ട്, കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ 2013 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞേക്കണമെന്ന് പറയണം. അപ്പോൾ അവിടെ എത്തി, ഇപ്പോൾ ഇതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നേരെ താഴെ തന്നെ മണിച്ചേട്ടൻ്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട്. നമ്മുടെ ഡാവിഞ്ചി സുരേഷേട്ടനാണ് ഈ പ്രതിമ ചെയ്തേക്കണത്. ഇതിൻ്റെ മുകളിൽ രണ്ട് നില വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ നമ്മുടെ RLV രാമകൃഷ്ണൻ ഉണ്ടല്ലോ, മണിച്ചേട്ടൻ്റെ അനിയൻ, പുള്ളി നൃത്ത ക്ലാസ്സും ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ പ്രതിമ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി പേര് ഇപ്പോഴും പറഞ്ഞോണ്ട് കേട്ടോ, മണിച്ചേട്ടൻ്റെ വീടൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു പലരും, വഴി എങ്ങനെയാണ്, എങ്ങടെ പോകണ്ടെന്നൊക്കെ ചോദിച്ച് ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ നിൽക്കുമ്പോൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്തും നമ്മളിവിടെ വരുമ്പോൾ, അതായത് മണിച്ചേട്ടൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ഏത് സമയത്തും മാർക്കും ചെല്ലാൻ പറ്റുന്നൊരു ഇതായിരുന്നു. അതേ സമയത്ത് മറ്റുള്ള നടന്മാരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴില്ല, എന്താ ചാടിയെന്ന് പറയാം, നമുക്ക് ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇത് മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ്, ചാലക്കുടിക്കാരൻ ചങ്ങാതി തന്നെ ഓട്ടോൻ്റെ പേര്. മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടിയുടെയും നമ്പർ 100. അപ്പോൾ ഈ ഓട്ടോൻ്റെ നമ്പർ 100. പിന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചെറിയൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ്. അച്ഛനും അമ്മയും കൂടി അടുത്ത് ഇരിക്കുന്ന ഒരു ശില്പമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ, നമ്മുടെ കുതിര വണ്ടി പോലത്തെ പണ്ടത്തെ കാലത്തെ സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല, സംഭവം കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടേ ഒരു മണിക്കൂടാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഇപ്പോൾ വാടക കൊടുത്തേക്കണം, ഒരു ഡോക്ടറാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് മണിച്ചേട്ടൻ്റെ വീട് തന്നെയാണ്, അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അടുത്ത് ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂടാരം എന്ന് പറഞ്ഞുള്ള വീടുണ്ട് കേട്ടോ. അതായത് കലാഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പറഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ വടക്കൻ സ്റ്റോഴ്സ് ഉണ്ട്, അദ്ദേഹം പേപ്പറൊക്കെ വായിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ കലാഗ്രഹത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അവിടെ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു ലെഫ്റ്റിലേക്കുള്ള വഴിയുണ്ട്. അപ്പം വഴിയൊന്നും തെറ്റില്ല, എല്ലായിടത്തും ഇങ്ങനെ ബോർഡ് വെച്ചേക്കാണ്. ബോർഡിൽ ആരും ഉണ്ട്, ഈ പാടി ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ വീട് ഇന്ന് മണിക്കൂടാരം എന്ന് എഴുതിയേക്കണം കേട്ടോ, മണിക്കൂടാരം ഇങ്ങനെ ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ചെല്ലണത് അപ്പോൾ ഇവിടെ ഒന്ന് കാണണം കേട്ടോ. ഇതാണ് വടക്കൻ സ്റ്റോഴ്സ്. ഇവിടെ വന്നിരുന്നാണ് പുള്ളി പേപ്പറൊക്കെ വായിച്ചിരുന്നു വെച്ചാൽ, ഒരു കാവ്യമുണ്ട് കൊടുത്തിട്ട് വന്ന് ഇവിടെ വന്നിരുന്ന് പേപ്പർ വായിക്കും. ആ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ചേട്ടനോട് സംസാരിച്ച് ഇവിടെയാണ് ഇരുന്നതെന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബുള്ളറ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടൻ്റെ വീടും തറവാടൊക്കെ ഇടത്തേക്കാണ്. ഈ കടയുടെ തൊട്ടരികത്ത് തന്നെ ഒരു മണിക്കൂടാരം എന്ന് പറഞ്ഞൊരു വീടുണ്ട് കേട്ടോ. അതുപോലെ ഈ വഴിയുണ്ടോ, റൈറ്റിലേക്കുള്ള വഴി, ഈ റൈറ്റിലേക്കുള്ള വഴി പോകുന്നത് പാടിയിലേക്കാണ്. പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടിപ്പുഴയുടെ അരികത്താണ് പാടി. ഇവിടെയും ബോർഡുണ്ട്, എങ്ങും വഴിതെറ്റി അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ വടക്കൻ സ്റ്റോഴ്സിൻ്റെ വാതിക്കലൊക്കെ ഇരുന്നിട്ടാണ് ഈ ഇവിടെ താഴെ ഇരുന്നിട്ടാണ് പേപ്പറൊക്കെ വായിച്ചിരുന്നത്. അതെ, ഈ വീടല്ല, ഇതിൻ്റെ തൊട്ടരികത്തായിട്ട് ഇപ്പുറത്തൊരു വീടുണ്ട്, അതും മണിക്കൂടാരമാണ്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ വാടകയ്ക്ക് ഇപ്പോൾ ആൾ താമസിക്കണമെന്ന് പറഞ്ഞു. മുകളിൽ ആളൊക്കെ ഉണ്ടായിരുന്നതെ, ചേട്ടൻ ഇവിടെ നിന്ന് ഇത് പഴയ പേപ്പറും ഇതൊക്കെ എടുത്തിടുമ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ വാടകക്കാരാണെന്ന് പറഞ്ഞു. ഇവിടെ മണിക്കൂടാരം തന്നെയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്ക് 2-ാമത്തൊരു മണിക്കൂടാരമാണ്. ഈ കലാഗ്രഹത്തിൻ്റെ അരികത്ത് പറഞ്ഞുള്ളത് ഡോക്ടർ താമസിക്കണം, ഇവിടെ വേറെ ആൾക്കാർ താമസിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്നിട്ട് നേരെ മണിച്ചേട്ടൻ്റെ പാടിയിലേക്കാണ് വന്നത്. ഇതാണ് പാടി. ശരിക്കും പറഞ്ഞൊരു കാട്ടിലേക്ക് എത്തിയൊരു അന്തരീക്ഷം ഉണ്ടാകും. ചീവീടുകളുടെ സൗണ്ടും പിന്നെ പുറമേ ഇപ്പം നല്ല വെയിലാണ്, പക്ഷെ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ട് പോലെ ആയിപ്പോയി.
മണിച്ചേട്ടൻ്റെ അച്ഛൻ കിളച്ച് ഇവിടെ നട്ട ജാതി മരങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അതിനുശേഷം പുള്ളി ഇത് വാങ്ങിച്ചതാണ്, ഈ പാടി എന്ന് പറയുന്ന സ്ഥലം പുള്ളി വാങ്ങിച്ചതാണ്. എന്നിട്ട് ഇവിടെയാണ് ഒരു ഇതൊക്കെ പാടിയൊക്കെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കാണുന്ന ഒരു വീടുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കൂടി ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങാമായിരുന്നു, പക്ഷേ ഇപ്പം ആകെ അലമ്പായിട്ട് കിടക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പാടി എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഈ വെള്ളം കയറിയിട്ട് പ്രളയം വന്നപ്പോൾ വെള്ളം കയറി, ചാലക്കുടി പുഴയൊക്കെ കവിഞ്ഞൊഴുകി വന്നപ്പോഴത്തേക്കും പാടിയൊക്കെ വെള്ളം കയറി നശിച്ച്. അപ്പോൾ പാടിയുടെ അരികത്തോടുള്ള ഷെഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ആകെ എല്ലയൊക്കെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നേരെ അങ്ങോട്ട് ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണാറ ഞാൻ അങ്ങോട്ട് പോയില്ല. ഈ ജാതി മരത്തിൻ്റെ കടയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പല കളറായിട്ട് അടിച്ച് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. ജാതി മരം എന്ന് പറഞ്ഞാൽ വലിയ മരമാണ്, നല്ല സൈസായിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ മണിച്ചേട്ടൻ്റെ ഒരു വേറൊരു വീടുണ്ട് കേട്ടോ. അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ കുറച്ച് തമിഴ്നാട്ടുകാരായ സഹോദരന്മാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലാരെങ്കിലും ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ അവിടെ വീട്ടിലാരും ഇല്ല, മണിച്ചേട്ടൻ്റെ ഭാര്യയും മോള് പാലയിലാണെന്ന് പറയണം, അതായത് മോള് പഠിക്കുന്നത് പാലയിൽ നിന്നാണ്. അപ്പോൾ അവരങ്ങോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. നമ്മൾ എന്തായാലും മണിച്ചേട്ടൻ്റെ വീട് കണ്ടിട്ട് പോകണം. പിന്നെ ഇതുണ്ട, അത് വന്നിവിടെ ഫ്ലെക്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഫ്ലെക്സൊക്കെ ഇവിടെ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്, കുറ്റിയ ഗ്രാമവേദി എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലെന്തോ ഒരിതുപോലെ ഉണ്ടോ. ഇവിടെ നമ്മുടെ ഈ കൈരളിയുടെ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഒരു മ്യൂസിക് പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തിയതൊക്കെ പലരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബൈക്കിനൊക്കെ വന്നിട്ടുണ്ട്. വരുന്നവരെല്ലാവരും ഈ പാടിയും കലാഗൃഹവും വീടൊക്കെ കണ്ടിട്ടാണ് പോകുന്നു. ചുരുക്കം ചിലർ മാത്രം തറവാട്ടിലേക്ക് പോകുന്നുള്ളൂ. തറവാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നത് ഇപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയനാണ്. ഏതായാലും നമ്മൾ അവിടെയും പോകുന്നുണ്ട്, ഏതായാലും മണിച്ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലും പോകണം. അദ്ദേഹം ഉണ്ടെങ്കിൽ ഒന്ന് കാണാറാവുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ പാടിയെന്ന് തിരിച്ചിറങ്ങനെയാണ്. തിരിച്ച് നമ്മൾ വീണ്ടും ആ വടക്കൻ സ്റ്റോഴ്സിൻ്റെ അവിടെയൊക്കെ തന്നെ വന്നോട്ടാണ്, അവിടെ നിന്നുള്ള റൂട്ടിലേക്ക് തന്നെ കയറിയിട്ട് വേണം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ വഴിയിലേക്ക് തന്നെ വന്നിട്ട് ആദ്യം കാണുന്ന മണിക്കൂടാരം, അപ്പോൾ അതിപ്പോൾ വേറെ ആൾക്കാർ വാടകയ്ക്കാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒന്ന് റൈറ്റിലേക്ക് വളയണം, ലെഫ്റ്റിലേക്കും റോഡുണ്ട് റൈറ്റിലേക്കും റോഡുണ്ട്, നമുക്ക് റൈറ്റിലേക്ക് തന്നെ പോകാം. റൈറ്റിലേക്ക് ഇങ്ങനെ വളഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ നേരെ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ വീട്. ഈ വഴി വളഞ്ഞ് നേരെ ചെല്ലണം, ചെറിയ വഴിയൊക്കെ ഉണ്ടോ, വേറെ നല്ല ഭംഗിയായിട്ട് പോവും ഉണ്ടോ. ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് കൂടിയാണ് ഈ കാണുന്നതാണ്. ഓ കൂട്ടിയിട്ടേക്കാണോ തുറന്നേക്കാണോ എന്താ നോക്കാം നമുക്ക്. മുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ ഗേറ്റ് നടക്കാറുണ്ടായിരുന്നില്ല, ഗേറ്റൊക്കെ തുറന്ന കിടക്കണം. ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ അവർ പറഞ്ഞ് ശരിയാണ് കേട്ടോ, കാരണം ഗേറ്റൊക്കെ താഴിട്ട് കൂട്ടിയിട്ടേക്കാണ്. ഈ ഗേറ്റ് അടച്ചിട്ടാണ്, അപ്പുറത്തെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. മണിക്കൂടാരം ഇതാണ് മണിച്ചേട്ടാൻ താമസിച്ചിരുന്ന വെച്ച വീടാണത്. അപ്പോൾ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല, ഞാനിപ്പോൾ ഈ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ കേട്ടോ നോക്കുന്നത്. നിങ്ങളുടെ പേപ്പറൊക്കെ കുറേ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ മണിച്ചേട്ടൻ ഉറങ്ങുന്ന സ്ഥലം ഇതാണ് കേട്ടോ, വീടിൻ്റെ തൊട്ട് തെക്കേ അരികിൽ തന്നെയാണ്. അവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കല്ലറ പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. എനിക്ക് നേരിട്ട് അടുത്തേക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് കാണാറാണ് കയറാൻ പറ്റാ. ഞാൻ നമുക്കേതായാലും മണിച്ചേട്ടൻ്റെ വീട് കണ്ട്, ഇനി തറവാട്ടിലേക്ക് പോവാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് തന്നെ ഓടിച്ചു പോകുമ്പോൾ റൈറ്റിലേക്കൊരു വളവാണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒരു വഴി തന്നെയാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് റൈറ്റിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് തന്നെ പോയാൽ മതി, പിന്നെ നോക്കണം അറ്റത്ത് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്, അപ്പോൾ ശ്രദ്ധിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അവിടെ അറ്റം വരെ മുകളിൽ കുറച്ച് നീങ്ങിയിട്ട് നിർത്തിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ
തറവാടിൻ്റെ വഴി ഇതാണ്. തറവാട്ടിലേക്കുള്ള വഴി ചെറിയ വഴിയാണ്, കഷ്ടിച്ച് ഒരു ബൈക്ക് പോകാനുള്ള വീതിയുള്ളൂ. അപ്പം ഇവിടെയാണ് നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ ചേട്ടൻ താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ രാമകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. രാമകൃഷ്ണൻ ചേട്ടൻ കാലടിയിൽ കോളേജിലാണ് പഠിപ്പിക്കണതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിവിടെ മണിച്ചേട്ടൻ്റെ പെങ്ങളെയാണ് കണ്ടത്. അപ്പോൾ സംസാരിച്ച് പറഞ്ഞ് ഇങ്ങനെ അവിടെ പോയേക്കണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ വന്നിട്ട് കലാഭവൻ മണിച്ചേട്ടൻ്റെ കലാഗൃഹവും വീടും തറവാടും പാടിയിലെല്ലായിടത്തും പോയി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.